ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആശ. ഇന്ന് നമ്മൾ സർവത്തിൻ്റെ ഒരു വീഡിയോ ആണിത്. ഞാനിപ്പോൾ സർവത്ത് വീട്ടിൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കതും കൂടി അത് ഷെയർ ചെയ്ത് തരികയാണ്. നമുക്ക് വളരെ ചിലവ് കുറവാണ് വീട്ടിൽ തന്നെ അങ്ങനെ സർവത്ത് ഉണ്ടാക്കാൻ. നമ്മൾ മേടിക്കുമ്പോൾ അതിന് 100-150 രൂപ വരും. അതിൻ്റെ പകുതി പോലും നമുക്ക് വീട്ടിൽ ആവില്ല. ഞാൻ 3/4 കിലോ മഞ്ചാല് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പാത്രത്തിൽ 1 കിലോ മഞ്ചാലയാണ് ഉള്ളത്. അതിൻ്റെ 3/4 ഭാഗമായിട്ടുണ്ട്. ഇനിയും ചിലപ്പോൾ മധുരം വേണ്ടി വരും. അപ്പോൾ ഞാൻ അപ്പുറത്തെ ഒരു പാത്രത്തിൽ വെറും വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പഞ്ചസാര ഉരുകാനും കരിയിപ്പിക്കാനും കൂടി വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് കരിഞ്ഞ് വരുമ്പോഴേനും ഉരുകി ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴേനും അവിടെ വെള്ളം തിളയ്ക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അത് എടുത്തൊഴിക്കണം. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഒരു 2 സാധനം വെള്ളത്തിലിട്ടുണ്ട്. അതായത് നന്നാരി, പതിമുഖം. നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ പതിമുഖം. ഒരു ചുവപ്പ് കളറിൽ, പിങ്ക് കളറിലൊക്കെ നമ്മൾ ഉണ്ടാവില്ലേ, അതാണ് പിങ്ക് കളറിൽ വെള്ളമായിട്ട് വരാൻ വരുന്ന സാധനമാണ് ഈ പതിമുഖം. നമുക്ക് അങ്ങാടി കടയിൽ നിന്നും കിട്ടും. ഇത് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്, KP നമ്പൂതിരിശിൻ്റെയും അങ്ങനെ പല ഇതിലും. അപ്പോൾ ഞാൻ ഇന്ന് തലേന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട്. നന്നായി കളർ ഇളകാനാണ്. ഒരു കുറച്ച് നേരം തിളപ്പിച്ചാൽ മതിയോണ്ടാണ് തലേന്ന് തന്നെ വെള്ളത്തിലിട്ട്. ഇപ്പോൾ ഞാൻ രാത്രി വെള്ളത്തിലിട്ട് ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞു ചെയ്യുമ്പോൾ അത് അത്രയും നേരം ഇട്ടിട്ടുണ്ടെങ്കിലും അത് കേടുവരില്ല എന്നുള്ള ഇത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്. ഇതാണ് നമ്മുടെ നന്നാരി. നന്നാരി ഞാൻ തലേദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി കുതിർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് ചതച്ചെടുക്കാം, ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇതിങ്ങനെ ഇടാം. ഇല്ലെങ്കിൽ കുതിർത്താണ് അങ്ങനെ ഇടുമ്പോൾ കുറച്ച് കൂടുതൽ ഇടണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് പൊളിച്ചിട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ മണങ്ങളൊക്കെ ഒന്നും കൂടി വരും. അപ്പോൾ ഇതിൻ്റെ മധുരം നോക്കി കട്ടിപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പഞ്ചസാരൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടണം. അപ്പോൾ ഞാനിപ്പോൾ ആ പതിമുഖം ഇട്ട വെള്ളത്തിൽ തന്നെ നഞ്ഞാരി ഇടുകയാണ്. ഇതൊന്ന് തിളച്ച് വന്ന് ഒരു 2-3 മിനിറ്റ് ഒരു 1 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒന്ന് തിളയ്ക്കണം. ഇത് കുറച്ച് നേരങ്ങളൊന്ന് തിളച്ച് അതിൻ്റെ എസൻസും കളറൊക്കെ ഒന്ന് വേഗം വരാനാണ്. അപ്പോൾ നമുക്ക് പഞ്ചസാര നമ്മൾ കരിയിപ്പിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അത് കരിഞ്ഞു വരും. ഇത് നന്നായി നല്ല ഡാർക്ക് ബ്രൗൺ ആവേണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ ആയാൽ മതി. അതായത് ഫുള്ളായിട്ട് ഉരുകി കരിഞ്ഞു വരേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് കരിഞ്ഞു വരുമ്പോൾ നമുക്ക് ആ ചൂടായ വെള്ളം ഒഴിക്കുകയും ചെയ്യാം. എന്തായാലും ഈ ഉരുക്കണ പഞ്ചസാരയ്ക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ അതും കൂടി ഇട്ട് തിളപ്പിച്ചാൽ അത്രയും കൂടി കളർ അതിലേക്ക് ഇറങ്ങുകയും ചെയ്യും, വേഗമാവും. പിന്നെ നമ്മൾ പഞ്ചസാര ഇങ്ങനെ കരിയിപ്പിക്കാൻ ഉരുക്കാൻ വയ്ക്കുമ്പോൾ കുറേശ്ശായിട്ട് വെള്ളം ഒഴിക്കുക. എപ്പോഴും ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രമിക്കണം. ചൂടുവെള്ളം പറഞ്ഞാൽ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെ ഒഴിക്കുക. കുറേശ്ശെ എന്താ ഒഴിച്ച് ആ തിളയുന്ന വറ്റിയ ശേഷം പിന്നെയും കുറച്ച് ഒഴിക്കുക. അതായത് ഞാനിപ്പോൾ ഒഴിക്കുന്നത് പോലെ തന്നെ. പിന്നെ ഇതേപോലെ ഒരു പിടുത്തുള്ള പാത്രം ഉപയോഗിക്കുക. കാരണം ഇത് പെട്ടെന്ന് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ പൊങ്ങി വരും. പിന്നെ കയ്യിലും കാലിലൊക്കെ ആയ നന്നായി പൊള്ളും. ഒന്നാമത് ചൂട് തിളച്ചുകൊണ്ടിരിക്കുന്ന സാധനം, പിന്നെ ഒന്നാമത് നല്ല കട്ടിയുള്ള ഒരു ലിക്വിഡ് പോലത്തെ സാധനമല്ലേ പഞ്ചസാര ഉരുക്കി വരുമ്പോൾ. അതേപോലെ ഇതിപ്പോൾ നല്ല കളറൊക്കെ ആയിട്ടുണ്ട്, ബ്രൗൺ കളറ്. ഇതിലും കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഇതാക്കാം. അപ്പോൾ ഞാൻ തീയെ ഇനി കൂടുതൽ പേടിയുള്ളവരാണെങ്കിൽ തീ ഫുള്ളായിട്ട് ഓഫാക്കിയിടുക, ഇല്ലെങ്കിൽ നന്നായിട്ട് കുറച്ചിടുക, എന്നിട്ട് മാത്രം ഒഴിക്കാൻ നോക്കുക. അപ്പോൾ നന്നായി ചൂടാറുണ്ട്. ഓഫാക്കിയിട്ടുണ്ട് ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായി പൊങ്ങി വരില്ല, ഇല്ലെങ്കിൽ നന്നായി ഇങ്ങനെ തിളച്ച് പൊങ്ങി മുകളിലേക്ക് പൊട്ടിത്തെറിക്കും. പൊങ്ങി വന്നിട്ട് തെറിച്ച് പോകുന്നത്. അപ്പോൾ അത് നന്നായി ഒന്ന് സൂക്ഷിക്കണം. ഇനി നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചും കൂടി ചൂടില്ലാത്ത വെള്ളം ഇപ്പോൾ ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ചൂടില്ലാത്ത വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇതിൽ പഞ്ചസാര കുറച്ച് അളിഞ്ഞ് വരാൻ ഉണ്ട്. കാരണം നമ്മൾ ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഉരുകി വരുന്ന പഞ്ചസാര അങ്ങനെ കട്ടായി പോവും, ഒന്നും കൂടി കട്ടായി പോകും. അത് അതുകൊണ്ട് ഇപ്പോൾ ഒരു നല്ല കട്ടയും അത് ഉടഞ്ഞ് വരണം. ഇപ്പോൾ കയ്യിലും കുറച്ച് പിടിച്ചിട്ടുണ്ട്. അത് രണ്ട് അലിഞ്ഞ് വന്നിട്ട് നമുക്ക് മധുരം മതിയോ നോക്കിയിട്ട് പിന്നീട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് അലിഞ്ഞിട്ട് ഈ വെള്ളം ഒന്ന് കുറച്ച് എടുത്ത് ചൂടാറിയിട്ട് നമുക്ക് മധുരം മതിയോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാം. കാരണം ചിലപ്പോൾ കട്ടിപ്പുണ്ടാവും, മണം കൂടുതലുണ്ടാവും. പിന്നെ നമ്മുടെ എസൻസിൻ്റെ മണവും കട്ടിപ്പൊക്കെ കറക്റ്റാണോ നോക്കാം. അത് നോക്കാൻ നോക്കണമെന്ന് വെയിറ്റ് ചെയ്ത് 5 മിനിറ്റോ 2 മിനിറ്റൊക്കെ മതിയാവും. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ട് മധുരം പോരാ എനിക്ക്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി മധുരം ഇടുകയാണ്. ഇപ്പോൾ ഞാൻ ഒരു 1-1.5 കിലോ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇതിലേക്ക്. അപ്പോൾ ഞാൻ നന്നാരി എടുത്തത് നമ്മുടെ ഒരു കയ്യിൽ ഇങ്ങനെ ഒന്ന് കുമിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കൊള്ളുമോ അത്രയാണ്. അത് ഞാൻ കുറച്ച് കൂടുതൽ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കുറച്ച് എടുത്തതാണ്. പതിമുഖം 1 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തത്. അത് നമ്മൾ 3 വാട്ടിലെടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടുമോ അത്ര മതി. ഇപ്പോൾ ഈ 1.5 കിലോ മഞ്ചാരയ്ക്ക് അപ്പോൾ നല്ല ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറ്റിച്ചിട്ട് എടുക്കാം. ഒരു 5-10 മിനിറ്റ് ഒന്ന് വറ്റിക്കാൻ വയ്ക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒന്നും കൂടി മധുരം മതിയെന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട്
മധുരം നോക്കാം. ഞാനിപ്പോൾ നാരങ്ങ പുഴിയാണ്, ഒരു നാരങ്ങ ഒന്നര നാരങ്ങ എടുത്തിട്ടുണ്ട്, ഒരു നാരങ്ങ ഇപ്പോൾ പുഴിയുള്ളൂ. ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിനുള്ളത് കലക്കിയിട്ടുള്ളൂ. ഇത് ചൂടാറിയിട്ടില്ല, ഒന്ന് നന്നായി തിളച്ച് വറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ചൂടാറിയിട്ട് ഒരു ബോട്ടിലേക്ക് ആക്കി വയ്ക്കാം. ഒരു മാസമൊക്കെ ഇരിക്കുമെന്ന് വിചാരിക്കണം. ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കാറ്, അപ്പോൾ 2-3 മാസമൊക്കെ ഇരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഒരു കാ ഗ്ലാസ് ആകുന്നവരെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ കഷ്ണങ്ങളൊക്കെ കയറി വരുന്ന ഒരു അരിപ്പെടുക്കട്ടെ. മധുരം പോരെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ഇട്ടിട്ട് ഒന്നും കൂടി എന്ത് ഗ്യാസൊക്കെ ഓൺ ആക്കിയിട്ട് ഒന്നും കൂടി കുറുക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് നാരങ്ങ ഒഴിച്ചിട്ട് നിങ്ങൾ മധുരം മധുരം നോക്കുക. കട്ടിപ്പും അതിൻ്റെ മണം ഒക്കെ പാകമാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ പഞ്ചസാര കൂട്ടി ഉപയോഗിക്കാം. അപ്പോൾ ഈ സിറപ്പ് എന്ത് നമ്മൾ നാരങ്ങ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന സർവ്വത്തിൻ്റെയാണ്. അപ്പോൾ അടുത്തത് നമ്മൾ നന്നാരി പാൽ സർവ്വത്ത് കണ്ടിട്ട് ഇപ്പോൾ ഒക്കെ കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാം. അടുത്ത വീഡിയോ അതായിരിക്കും നന്നാരി പാൽ സർവ്വത്തിൻ്റെ. എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഐസൊക്കെ തോനെണ്ണുണ്ട്, കാരണം ചൂടുള്ള സിറപ്പാണല്ലോ. അപ്പോൾ നല്ല ചൂടുണ്ടാവും, നമ്മൾ ഐസൊക്കെ ഇട്ട് മതിയാവില്ല എനിക്ക് ചൂടാറാൻ. ആ അപ്പോൾ ഒരു അത്യാവശ്യത്തിന് മധുരമൊക്കെ ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി സിറപ്പ് ഒഴിച്ചാൽ മതി. നല്ല കുറച്ചും കൂടി ഒരു കയ്യിലും കൂടി നമുക്ക് സിറപ്പ് ഒഴിക്കാം. ഒരു ചെറിയൊരു പുളി വരുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അതിന് ഒരു കമൻ്റ് ഇടുക. ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കമൻറ്റും കൂടി ഇടുക. എല്ലാവർക്കും താങ്ക് യു.